നമസ്കാരം ഇസ്രയേലിൽ ഹമാസ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി കെയർ ടേക്കർ സൗമ്യയുടെ വസതിയിലെത്തി ഇസ്രയേൽ പ്രതിനിധികൾ സൗമ്യയെ മാലാഖിയായിട്ടാണ് ഇസ്രയേൽ ജനത കാണുന്നത് എന്ന് ഇസ്രയേൽ കോൺസുലർ ജനറൽ അറിയിച്ചു സൗമ്യ തീവ്രവാദാക്രമണത്തിന് ഇരയാണ് എന്നും കോൺസുലേറ്റ് ജനറൽ പ്രതികരിച്ചു സൗമ്യയുടെ കുടുംബത്തിനൊപ്പം ഇസ്രേൽ സർക്കാർ ഉണ്ട് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് സൗമ്യയുടെ മൃതദേഹം സ്വവസതിയിൽ എത്തിച്ചിട്ടുണ്ട് അതിനിടെയാണ് അധികൃതർ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത് സൗമ്യയുടെ വീട് സന്ദർശിച്ച കോൺസുലറ്റ് ജനറൽ മകൻ അഡോണിന് ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും പതാക അടങ്ങിയ ബാഡ്ജ് നൽകി സ്വാമിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ടോടുകൂടിയാണ് നടക്കുക ഇടുക്കി കീരത്തോട് നിത്യസഹായമാതാ പള്ളിയിൽ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രി പതിനൊന്നരയോടുകൂടിയാണ് സൗമ്യയുടെ മൃതദേഹം കീരത്തോട്ടിലെ വീട്ടിൽ എത്തിച്ചത് രാത്രി തന്നെ നിരവധി പേരാണ് സൗമ്യ അവസാനമായി ഒരു ഒരുനൂക്ക് കാണാനായി എത്തിയത് ഇന്നത്തെ പൊതുദർശനത്തിനും പ്രമുഖർ അടക്കം നിരവധി പേർ എത്തിച്ചേരുന്നുണ്ട് അതേസമയം സൗമിയുടെ മൃതദേഹം സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ എത്തിയില്ല എന്ന് പി സി ജോർജ് കുറ്റപ്പെടുത്തി തീവ്രവാദ സംഘടനകളെപ്പോലും എതിർത്ത് പറയാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല പ്രവാസികളുടെ പണം കൊണ്ടാണ് സംസ്ഥാന പട്ടിണി കൂടാതെ മുന്നോട്ട് പോകുന്നത് അല്ലാതെ പിണറായി സർക്കാർ നൽകുന്ന കിറ്റ് കൊണ്ടല്ല എന്ന് വിമർശിച്ച പി സി ജോർജ് കുടുംബത്തിന് സഹായം സർക്കാർ നൽകാത്തതിൽ കടുത്ത പ്രതിഷേധവും അറിയിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇസ്രയേലിൽ നടന്ന ആക്രമണത്തിൽ സൗമ്യ കൊല്ലപ്പെട്ടത് ഇസ്രയേലിലെ അഷ്കലോണിൽ കഴിഞ്ഞ പത്ത് വർഷമായി കെയർ ടേക്കറായി ജോലി ചെയ്യുകയായിരുന്നു സൗമ്യ ഇടുക്കി കിരത്തോട് സ്വദേശി സൗമ്യ അഷ്കലോണിൽ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ഹമാസിന്റെ റോക്കറ്റ് പതിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി സൗമ്യ നാട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മടങ്ങിയത് സൗമ്യയുടെ ഭർത്താവും മകനും നാട്ടിലാണുള്ളത് മൃതദേഹം വിട്ടുകിട്ടാൻ സൗമ്യയുടെ കുടുംബം നൽകിയ രേഖകൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസി അധികൃതർ ഇസ്രയേൽ സർക്കാരിന് കൈമാറിയിരുന്നു ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഒടുവിൽ സൗമ്യയുടെ മൃതദേഹം നാട്ടിലെത്താനും സഹായകമായത് സൗമ്യയുടെ ഭർത്താവുമായി വീഡിയോ കോളിൽ സംസാരിക്കവെയായിരുന്നു ഹമാസിന്റെ റോക്കറ്റ് സൗമ്യ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ പതിച്ചത് ഈ ആക്രമണത്തിലാണ് സൗമ്യ ധാരണമായി കൊല്ലപ്പെട്ടത് അപ്പാർട്ട്മെന്റിൽ സുരക്ഷാ മുറി ഉണ്ടായിരുന്നിരിക്കെ സുരക്ഷാ മുറിയിലേക്ക് മാറാനുള്ള സാവകാശം സൗമ്യ് ലഭിച്ചിരുന്നില്ല ഇത് തന്നെയാണ് സൗമ്യയുടെ മരണത്തിനിടയാക്കിയതും ഹമാസിന്റെ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ എത്രയും വേഗം ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് മാറാനും സൗമ്യ ശ്രമം നടത്തിവരികയായിരുന്നു എത്രയും വേഗം അവിടെ നിന്ന് മാറണമെന്ന് സൗമ്യയുടെ ഭർത്താവും അറിയിച്ചിരുന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായത്